150 ഗ്രാം പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കണം. സ്റ്റൗ കത്തിച്ചു ഇത്ര വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ വെള്ളത്തിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കട്ടിക്കായം, കായം 1 കഷ്ണം കായം. എന്നിട്ട് ഈ പരിപ്പ് വേവിക്കണം. രണ്ട് വിസിൽ വരുന്നവരെ ഇത് നമുക്ക് വേവാൻ വയ്ക്കാം. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ഉരുളക്കിഴങ്ങ്, 3 സവാള, 1 ക്യാരറ്റ്, വെണ്ടക്കായ് 5 വെണ്ടക്കായ്, 1 കത്തിരിക്ക, ഇത്രയും കഷ്ണങ്ങൾ. നമ്മുടെ വീട്ടിലുള്ള കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് ശരിയാക്കിയാൽ മതി. ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്രയും കഷ്ണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സാമ്പാർ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ആകുമ്പോഴത്തേനും നമുക്ക് ഇത് അരയ്ക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് വറുത്തരച്ചാണ് സാമ്പാർ വയ്ക്കുന്നത്, അതിനു വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്തോ കുറച്ച് വെളിച്ചെണ്ണ, 1 പിഞ്ച് വെളിച്ചെണ്ണ, പിരിയൻ മുളക് 6-7 പിരിയൻ മുളക്. അതിനാകുമ്പോൾ എരിവ് വലിയ എരിവ് വരുത്തില്ലല്ലോ, കാശ്മീരി മുളകാകുമ്പം. അത് കുറച്ച് മല്ലി 1-2 സ്പൂൺ വരും. ഇത് എല്ലാം കൂടെ വറക്കണം. 1/2 സ്പൂൺ ഉലുവ, ഇത് മൂന്നും കൂടെ വറുത്തെടുക്കണം. മുളക് വറുത്തു, മല്ലിയിട്ടു നല്ലപോലെ ചൂടാകണം. നല്ലപോലെ ചൂടായിരുന്നു. 1/2 സ്പൂൺ ഉലുവയിടും, ഉലുവ 1/2 സ്പൂൺ ഉലുവ. ഇനി അത് നല്ലപോലെ ചൂടാകട്ടെ. പരിപ്പവിടെ പേപ്പർത്ത് വേകാനിരിപ്പുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. കുക്കറ് തുറക്കുകയാണ്. പരിപ്പ് എന്ത് കാണുമായിരിക്കും, പരിപ്പ് എന്താ ഇത്? പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നു? ഇനി ക്യാരറ്റ് വേവ് കൂടിയ കഷ്ണങ്ങൾ ആദ്യം ഇടാം. ക്യാരറ്റ് കത്തിരിക്ക
കത്രിക്ക. കത്രികയ്ക്ക് വേവ് കൂടുതലുണ്ടോ? ഉടഞ്ഞു പോകാത്ത കഷ്ണങ്ങളൊക്കെ ആദ്യ ഉരുളക്കിഴങ്ങ് അത്ര ആദ്യം ഇടാം. തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു തക്കാളിയും കൂടെ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. വെയിറ്റ് ഇല്ലാതെ വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അല്ലേ. അരപ്പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അരപ്പ്. മല്ലി, മുളക്, ഉലുവ അല്ലേ. ഇപ്പൊ കഷ്ണങ്ങൾ വേവട്ടെ. ഇനി ബാക്കി സവാള, ചെറിയ സവാളയാണ് മൂന്നെണ്ണം അരിഞ്ഞത്. സവാളയും വെണ്ടയ്ക്കയും ഇടുന്നുണ്ടോ? സവാളയും വെണ്ടയ്ക്കയും വേകാനായിട്ട് ഇടാം. മറ്റേ ആദ്യം ഇട്ട കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക പിന്നെയാണോ ഇടുന്നത്? വെണ്ടയ്ക്ക, തക്കാളി അതിൻ്റെ കൂടെ ഇടുകയാണ്. തക്കാളി ഇട്ടു, വെണ്ടയ്ക്ക ഇട്ടു. ഇനി കഷ്ണങ്ങൾ ഉപ്പ് ആദ്യം ഇട്ടാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നോക്കിയിട്ട് ഉപ്പ്. അപ്പോൾ ഇനി കഷ്ണങ്ങൾ എല്ലാം വേകട്ടെ. കഷ്ണമൊക്കെ നന്നായി വെന്തു, വെന്തിട്ടുണ്ട്. അരപ്പ് ചേർക്കാം അല്ലേ. മല്ലിയും മുളകും ഉലുവ പുളിവെള്ളം ചേർത്ത് അരച്ചതാണ് അല്ലേ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരപ്പൊഴിച്ച് വെച്ചു. നന്നായിട്ട് തിളക്കിട്ട് കുറച്ച് കായം കൂടെ, കായം അല്ലേ. ആ കുറച്ച് കായം മുമ്പ് ഇട്ടതാണല്ലോ, കുറച്ച് കായം പരിപ്പിലിട്ടായിരുന്നല്ലോ. ആ ശരി. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, കറിവേപ്പില ഇടുവാണ്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്, സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കടുക് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകും. ഒരു വെളിച്ചെണ്ണ ചൂടാകുന്നു, ചൂടായിട്ടുണ്ട്, ചൂടായി വെളിച്ചെണ്ണ. ഒരു മുളക്, വറ്റൽ മുളക് വരണം ഏറ്റവും. ഇനി ഇനി കടുക്, ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ, ഒരു സ്പൂൺ ഒന്നേകാൽ സ്പൂൺ കടുകിട്ടു. കറിവേപ്പില, കടുക് കൂട്ടിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. സാമ്പാറിലേക്ക് കൂട്ടിയാണ് നമ്മൾ വറുത്തരച്ച സാമ്പാർ. ശരി, റെഡിയായിട്ടുണ്ട്. നല്ല സാമ്പാർ റെഡിയായി. അടിപൊളിയാ.